കേരളത്തിന്റെ വിങ്ങലായി വയനാട് മാറിയിട്ട് ഇന്നേക്ക് 4 ദിവസം. മൃതദേഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും തെരച്ചിലിനായി രക്ഷാപ്രവർത്തകർ ദുരന്തമുഖത്ത് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. വേദന നിറഞ്ഞ വാർത്തകളാണ് ഓരോ നിമിഷവും ഓരോ സമയവും വയനാട് നിന്ന് കേൾക്കുന്നത്. ഇപ്പോൾ ഫാദർ ജോൺസൺ തേക്കടയിൽ അച്ഛൻ വയനാടുണ്ട്. അച്ഛാ, കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായ ആദ്യ ദിവസം മുതൽ, നിലമ്പൂർ ചാലയാറിന്റെ പുഴ തീരത്തുള്ള ദുരിതാശ്വാസ പ്രവർത്തനം മുതൽ അച്ഛൻ ദുരന്തമുഖത്ത് സജീവമാണ്. ഗുണശ്രീയോടൊപ്പം അച്ഛൻ ക്യാമ്പുകളിലും ദുരന്തമുഖത്തും എല്ലാം ഉണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്ന് വരുന്ന മറ്റു വാർത്തകൾ? ബിജോ, ഞാനിപ്പോൾ മേപ്പാടി ഹോളി ട്രിനിറ്റീസ് ഇമ്മാനുവൽ സിഎസ്ഐ ചർച്ചിലാണ് ഉള്ളത്. ഈ ചർച്ചിലാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് 3 മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കാൻ ഇടയായത്. 3 മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല. മറ്റൊരാളുടെ പുരസ്കാരം കോഴിക്കോട് നടത്തിയിട്ടുണ്ട്. ഒരു ഭവനത്തിലെ 7 പേരാണ് ആ വീട്ടിൽ നിന്ന് അന്ന് നഷ്ടമായത്. ഉണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവരുടെ വീടും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ അവരുടെ ഇളയമകൻ ജിനു, അവനും അവന്റെ ഒരു സഹോദരൻ ദൂരത്തായിരുന്നു. ജിനു അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ആ ദിവസം അവന് മറ്റൊരു ഭവനത്തിലേക്ക് പോയതുകൊണ്ട്, അടുത്തുള്ള ഭവനത്തിലേക്ക് പോയതുകൊണ്ട് മാത്രം ജീവൻ തിരികെ കിട്ടി. ജിനു അവന്റെ അനുഭവങ്ങൾ പങ്കുവെക്കും. അവന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും വേർപെട്ടതിന്റെ വേദനയിലും വളരെ ഹൃദയഭേദകമായിട്ടുള്ള അനുഭവത്തിലുമാണ്. ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ കൊണ്ട് കഴിയുകയില്ല. ദൈവിക സമാധാനം അവനും വ്യാപരിക്കുന്നുള്ളതാണ് നമുക്കുള്ള ഏക പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയത്. രാത്രി അവിടെ തൊട്ടടുത്തന്നെ. പിന്നെ ഞാൻ ഒരു 12:30 ആയപ്പോഴാണ് കടന്നത്. പിന്നെ ഒരു 1:30 ആയപ്പോഴാണ് സംഭവം ഉണ്ടായത്. അപ്പൊ കണ്ടോ ഇത് ഇങ്ങനെ ഉരുള് പൊട്ടി വരുന്ന പ്ലാന്? അവിടെ ഉണ്ടായ ഏട്ടൻ വന്ന് നോക്കാം, പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ടോർച്ച് എടുത്ത് ഞങ്ങള് പോയപ്പോ ഫുള്ള് പരന്ന് കിടക്കുന്നുണ്ട്. വീടൊന്നും കണ്ടില്ല. വീടൊന്നും കണ്ടില്ല. നിങ്ങളുടെ വീട്ടില് പപ്പ, മമ്മി, 2 ജ്യേഷ്ഠന്മാര്, അനിയത്തി, അമ്മൂമ്മ, അനിയത്തി, അമ്മൂമ്മ, പിന്നെ ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ 2 മക്കള്. കിട്ടി ഹോസ്പിറ്റലിൽ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ജീവനോടെ കിട്ടി? ആ, ജീവനോടെ കിട്ടി. എന്നാ കിട്ടിയ? അത് അന്നെ കിട്ടി. കുട്ടി ടൈമില്. ഓക്കെ. എത്ര വയസ്സുണ്ട്? അവള് 3ാം ക്ലാസ്സിലായിട്ട് പഠിക്കും. 8 വയസ്സ്. 8 വയസ്സ്. ബാക്കിയുള്ള ആരെയും കിട്ടിയില്ല? ബാക്കിയുള്ള ആരെയും കിട്ടിയില്ല. 7 പേര് പോയി. അപ്പൊ മോന്റെ 1 ജ്യേഷ്ഠനും കൂടി ഇല്ലായിരുന്നോ? ആ, മൂത്തേട്ടൻ കല്യാണം കഴിഞ്ഞു. ആയിട്ടനെ കിട്ടി. ഒരേട്ടൻ വിടലുണ്ട്, സൗദിയിൽ നിന്ന് വന്നു. സൗദിയിലായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞോണ്ട് വന്നാണല്ലേ? ഓക്കെ. അപ്പം ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ ജിബിൻ ആയിരിക്കുന്നത്. എന്താ മോന്റെ മനസ്സിൽ ഇപ്പോൾ? ഇങ്ങനെ നിൽക്കുന്ന വേദനകളാണ്. ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും മോന്റെ മനസ്സിൽ കൂടി ഇപ്പോൾ പോകുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണ്? എല്ലാവരും ഒറ്റയ്ക്കാക്കി പോയി എന്നുള്ള, ഒറ്റപ്പെട്ടു എന്നുള്ള ബോധ്യം, അതാണ് മോന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കടം. ഒറ്റപ്പെടലിന്റെ വേദന കൃത്യമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ജിബിൻ. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ +1 വിദ്യാർത്ഥിയാണ്. കൂടാതെ അവന് ഒരുപാട് സ്വപ്നങ്ങളോടുകൂടെ ജീവിച്ചവനാണ്. അവന്റെ പ്രിയപ്പെട്ടവരുടെ വേർപാട് അവനെ ആകെ തളർത്തിയിട്ടുണ്ട്. ആശ്വാസം ജീവൻ നൽകട്ടെ. അവന്റെ സഹോദരൻ എന്തുകൊണ്ട് ജസ്റ്റിന്റെ പേര്? ഇപ്പോ വിഷ്ണു. ബാക്കി 3 പേരുടെ ബോഡി മൃതദേഹം ഈ ആലയപ്പുഴത്തിട്ടാണ് 2 ദിവസം മുമ്പ് മെലിഞ്ഞാന്ന് ശവസംസ്കാര ശുശ്രൂഷ നടത്തി അവരെ അടക്കം ചെയ്ത്. ഒരു ചേട്ടത്തിന്റെ ശരീരം കോഴിക്കോട് പള്ളിയിൽ അടക്കമുണ്ടായി. ഇനി 3 പേരുടെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് അവർ കാത്തിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കാം. ഇതിനോടൊപ്പം ഈ ലോകം മുഴുവനുമുണ്ട്. ദൈവമക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. നമുക്ക് പറ്റുമെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും എല്ലായ്പ്പോഴും ഉണ്ടാകും. ബിജോ, ഇതാണ്, ഇതേപോലെയുള്ള അനുഭവങ്ങളാണ് ഇവിടെ മിക്കവാറും എല്ലാവർക്കും തന്നെ പങ്കുവെക്കുവാനായിട്ടുള്ളത്. മേപ്പാടി പ്രദേശത്ത് ഇവിടെ നടക്കുമ്പോൾ തന്നെ ചില ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ വാർന്നൊഴുകുന്നത് കാണുന്നു. മറ്റു ചിലത് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിസ്സംഗതയോടുകൂടെ ആയിരിക്കുന്നു. ഇനി നമ്മളെ ചില ക്യാമ്പുകളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ക്യാമ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ
അതാ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്താൽ ഈ ദേശത്തെ നിറയ്ക്കട്ടെ. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി റവറൻഡ് ഡോക്ടർ ജോൺസൺ ബേക്കറി. രീതിയിൽ ഇവരെ ആശ്വസിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം വാക്കുകളൊന്നും പോരാ. കാരണം അത്രമാത്രം ദുഃഖത്തിലും വേദനയിലും നഷ്ടത്തിലുമാണ് ആ മകൻ ഇപ്പോൾ ആയിരിക്കുന്നത് തന്നെ. അത് പക്ഷേ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥനയാണ്. ഒപ്പം അതോടൊപ്പം തന്നെ ആ മകനോടൊപ്പം തന്നെ ആയിരിക്കാം അവന് കൂടെ, ഇപ്പം നഷ്ടപ്പെട്ടവന് കൂടെ കേരളം മുഴുവൻ എല്ലാ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ആ മകൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പ്രാർത്ഥനയിൽ എന്നും ഓർക്കും. ഇതാണ് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന. ഒപ്പം ആ മകൻ്റെ എല്ലാവിധ ഭാവി ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി ഈ കേരളം മുഴുവൻ മാറണം, ജനതകൾ മാറണം, സർക്കാരുകൾ മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി അച്ഛ അപ്ഡേറ്റ് അവിടെ തന്നതിന്. കൂടുതൽ അപ്ഡേറ്റുകൾ അച്ഛനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.